നമ്മൾ ഇന്ന് ശരിക്ക് തൂക്കുപാലത്തിലേക്കുള്ള യാത്രയിലാണ്. പക്ഷേ ഇതിനകം നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒടുവള്ളിത്തട്ടിലെ വിശേഷങ്ങളൊക്കെ. ഒരുപാട് വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞു, കുറേ ആൾക്കാർക്ക് പോയി കഴിഞ്ഞു. എന്നാലും നമ്മൾ ഇന്ന് തൂക്കുപാലത്തിലേക്കുള്ള യാത്രയിൽ ഒന്ന് ഒടുവള്ളിത്തട്ടിലേക്ക് പോവാം. സമയം പുലർച്ചെ ഏകദേശം 5:30 കഴിഞ്ഞു. ശരിക്കും നമുക്ക് സൺറൈസ് കാണണമെങ്കിൽ ഈ സമയത്ത് തന്നെ പുറപ്പെടും, എന്നാലേ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പുറപ്പെടാമല്ലേ? ഓക്കെ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ണൂർ വളവട്ടണം ബ്രിഡ്ജിൽ നിന്നുമാണ് നമ്മൾ പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് 26 കിലോമീറ്ററാണ് ഒടുവള്ളിത്തട്ടിലേക്കുള്ളത്. ഇത് തളിപ്പറമ്പ് ടൗൺ. വഴിയിൽ പള്ളിയിൽ കയറിയതിനാൽ സമയം 6 കഴിഞ്ഞു. ഇവിടെ നിന്ന് വലത്തോട്ട് ശ്രീകണ്ഠപുരം റോഡിൽ കയറി ഏകദേശം 2 കിലോമീറ്റർ ഓടിയാൽ മന്ന ജംഗ്ഷൻ കിട്ടും. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ആലക്കോട് ഹൈവേയിൽ കയറി ഇനി നേരെ പിടിച്ചാൽ ഒടുവള്ളിത്തട്ടിലേക്കാണ്. കൂടി വന്നാൽ 15-20 മിനിറ്റ് യാത്ര. ഈ മുന്നിൽ കാണുന്നവരെല്ലാം അങ്ങോട്ടേക്കാണ്. ബൈക്കിലും കാറിലുമായി ഇടയ്ക്കിടെ ആൾക്കാർ പോകുന്നത് കാണാം. ഇതേ റൂട്ടിൽ തന്നെയാണ് പാലക്കയം തട്ട്. ഒടുവള്ളിത്തട്ട് അങ്ങാടിയിൽ നിന്നും വലത്തോട്ടേക്ക് മാറിയാൽ പാലക്കയം തട്ടിലെത്താം. നമ്മുടെ സ്ഥലം എത്തിയെന്നാണ് തോന്നുന്നത്. ആലക്കോട് സ്റ്റേറ്റ് ഹൈവേയിൽ തന്നെയാണ് ഒടുവള്ളിത്തട്ട് വ്യൂ പോയിൻ്റ്. ഇന്ന് ആൾക്കാർ കുറവാണെന്നാണ് തോന്നുന്നത്. യൂട്യൂബ് വ്ളോഗർമാരുടെ സംസ്ഥാന സമ്മേളനമാണെന്ന് ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് തോന്നാം. സൺറൈസിൻ്റെ അതിമനോഹര കാഴ്ചയാണിത്. സൂര്യനുദിച്ച് ഒരു 15 മിനിറ്റിനായി കാണും. കോടമഞ്ഞ് കാരണം ഇപ്പോഴാണ് വെളിയിലേക്ക് നേരിട്ട് കാണുന്നത്. ഇതാണോ ഇത്ര വലിയ കാര്യം? ഇവിടെയുള്ള ഒരു നാട്ടുകാരൻ തന്നെ പറഞ്ഞ വാക്കുകളാണിത്. കാരണം അവർക്കിത് അത്ര വലിയ കാര്യവുമല്ല. എനിക്കും ഇവിടെ എത്തുന്നത് വരെ അങ്ങനെ തന്നെയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ എല്ലാ തോന്നലുകളും തെറ്റാണെന്ന് അടിവരയിടുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ടൗണിൽ നിന്ന് തീരപ്രദേശങ്ങളിൽ നിന്നും വരുന്നവർക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണിത്. നമ്മൾ വീഡിയോകളിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണുമ്പോൾ. ചെറിയൊരു തണുപ്പും കോടമഞ്ഞിൻ്റെ ഈ കാഴ്ചയും ഒന്ന് വേറെ തന്നെയാണ്. ഈ ആലക്കോട് റോഡിൽ മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അന്നൊന്നും ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നാട്ടുകാരോട് കാരണം അന്വേഷിച്ചപ്പോഴാണ് സംഗതി പിടികിട്ടിയത്. അടുത്ത കാലത്താണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ കാഴ്ചകളെ മറക്കുന്ന റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയത്. അങ്ങനെ ഏതോ ഒരു ബിരുദൻ എടുത്ത വീഡിയോ കാരണമായാണ് ആളുകൾ ഇത് അറിയപ്പെട്ടത്. റബ്ബർ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇനി ഈ കാഴ്ച 4-5 വർഷങ്ങൾ മാത്രമേ ഇനി ഈ അവസ്ഥയിലുണ്ടാവൂ. അത് കഴിഞ്ഞ് ആ മരങ്ങൾ വെട്ടിമാറ്റുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ഹൈവേയിൽ തന്നെ ആയതുകൊണ്ട് ഇവിടെ എത്താൻ വളരെ എളുപ്പമാണ്. അതേസമയം പാലക്കയം തട്ട് പ്രത്യേക വഴിയിൽ ഒരു മലമുകളിലായതുകൊണ്ട് ഇതിനേക്കാൾ സമയമെടുക്കും. ഇവിടെ ചായക്കടയായിട്ട് ഈ ഒന്നേ ഉള്ളൂ. ഇപ്പോൾ 8 മണി കഴിഞ്ഞതുകൊണ്ടാണ് തിരക്കൊഴിഞ്ഞതായി കാണുന്നത്. ഇനി തൂക്കുപാലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ കാണാം. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം അറിയിക്കണമെങ്കിൽ കമൻസിൽ അറിയിക്കുക. തൂക്കുപാലത്തിൻ്റെ അടുത്തൊരു വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.